എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പാചകവാതകം. അതുകൊണ്ട് തന്നെ പാചകവാതകത്തെ പറ്റിയുള്ള വാർത്തകളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഗ്യാസ് ഏജൻസികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും. 2020 ഡിസംബറിൽ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനായി ബുക്ക് ചെയ്യുമ്പോൾ OTP ലഭിക്കുമെന്നും ഈ OTP വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുമായി വരുന്ന ആളിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ എന്നുമുള്ള വാർത്തകൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സംവിധാനം ഇന്ത്യയുടെ ഏറെക്കുറെ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ നടത്തി വരികയാണ്. വരും മാസങ്ങളിൽ ഇത് ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കുന്നതായിരിക്കും. ഈ പുതിയ മാറ്റത്തോടൊപ്പം വേറൊരു മാറ്റം കൂടി വരുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭുവനേശ്വറിൽ വെച്ച് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അതായത്, നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനായി ബുക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഒരു നമ്പറിലേക്ക് വിളിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസാരിച്ചതിനു ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത് വയസ്സായ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള കോളിനായി ചാർജും ഈടാക്കിയിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ ഒരു സംവിധാനം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത്, ഇനി തൊട്ട് ടോൾ ഫ്രീ നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചാൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ടോൾ ഫ്രീ നമ്പർ രാജ്യമൊട്ടാകെ ഒരു നമ്പർ തന്നെയായിരിക്കും. ആദ്യമായി ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഇന്ത്യൻ ഗ്യാസ് ആണ്. ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് 8454955555 എന്നീ നമ്പറിലേക്ക് മിസ് കോൾ ചെയ്ത് ഇനി മുതൽ ഗ്യാസ് റീഫിൽ ചെയ്യാൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വരും കാലങ്ങളിൽ മറ്റെല്ലാ ഗ്യാസ് സിലിണ്ടറുകളും ഇത്തരത്തിലെ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗ്യാസിൻ്റെ വില ഇപ്പോൾ നല്ല രീതിയിൽ കൂടിയിരിക്കുകയാണ്. സബ്സിഡിയും കിട്ടുന്നില്ല. എന്തൊക്കെ പുതിയ സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാലും അതും ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നടത്തണം. അതായത്, വില വല്ലാതെ കൂട്ടിയിരിക്കുകയാണ്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അല്ലാതെ പുതിയ സംവിധാനം ഇങ്ങനെ കൊണ്ടുവന്നതിലൊന്നും കാര്യമില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഗ്യാസിൻ്റെ വില ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.